ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയ ചങ്ക് കൊണ്ട് സോയ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഒരു ഡ്രൈ ഫ്രൈ, നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഡ്രൈ ഫ്രൈ. സാധാരണ സോയ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പല ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ രീതിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ട് കുറച്ച് സവാള ഒക്കെ ചേർത്ത് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഇതായതുപോലത്തെ ഒരു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സോയ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ആദ്യം തന്നെ ഇത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വേവ് പെട്ടെന്നായി കിട്ടും. പെട്ടെന്ന് ഡ്രൈ ആയി വരാനും നമ്മൾ ആദ്യം ഇത് വേവിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരു 2 കപ്പ് സോയ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ വെള്ളത്തിലോട്ട് തന്നെ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന നന്നായിട്ട് ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും. ഈ സമയത്തിട്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം വേവിക്കുന്ന സമയത്ത്, എന്നാലും അതിൽ നല്ല കറക്റ്റായിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. ഇത് കൂടുതൽ സമയമാണെന്ന് വേണം കേട്ടോ, വെറും 2 മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് ഇതിന് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കണം. നല്ല ഇപ്പം ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിൽ വെള്ളം ഇത് ചൂടാറിയതിൻ്റെ ശേഷം നന്നായിട്ട് ഈ വെള്ളം ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കാൻ ഒന്ന് ഏതെങ്കിലും പാത്രത്തിലിട്ട് ഇതേമാതിരി ഒന്നും അങ്ങോട്ട് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായിട്ടാണ് പോയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് സ്പൈസ്, ഇതൊരു കറാമ്പും പട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് ചേർത്ത് വെക്കാം. അപ്പോൾ അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മുട്ടിക്കെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ 2 ചെറിയ സവാള ഇതേപോലെ ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞത് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മസാലക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയ ആൾറെഡി മസാല ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അതല്ല, ഈ സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു മീഡിയം തക്കാളി ചെറുതാക്കി അരിഞ്ഞാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് സമയം വഴറ്റിയെടുത്താൽ നന്നായിട്ട് വെന്തെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം കൂടി ഒഴിച്ചുള്ള മസാലയിലോട്ടാണ് നമ്മൾ സോയാബീൻ ചേർക്കുന്നത്. എന്നാലേ ഇത് നന്നായിട്ട് മസാല സോയയിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് സോയ ചേർക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇതേമാതിരി സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ നല്ലതായിട്ട് വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചോദിക്കാം. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല, നല്ല ഡ്രൈ ഫ്രൈ ആണ്. നമ്മൾ ബീഫ് ഫ്രൈ കഴിക്കണ അതേ ടേസ്റ്റ് തന്നെ ഈ സമയത്തൊക്കെ അത് കഴിച്ചാൽ, നല്ല ചൂടോടത്തിനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ കുറച്ചപ്പം മുളക് ഇതിൻ്റെ കൂടെ ഞാൻ അതേമായിട്ട് ഇട്ടു.
നമ്മൾ കീറാതെ തന്നെ ഇട്ട് കൊടുത്തില്ല, ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതുമല്ല, ഇതിൻ്റെ ഇത്രയും ഒരു മസാലയിലും കിടന്ന ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്, അങ്ങനെ കടിച്ചു തരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു. അപ്പോൾ നമ്മുടെ സോയ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. ഇപ്പോൾ നമ്മളത് അടിപൊളി സ്റ്റൈലും ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബീഫ് ഫ്രൈ കഴിക്കുന്ന അതേ ടേസ്റ്റിന് ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.